പിന്നെ നീ ഇത്ര നേരം എവിടെയായിരുന്നു? അമ്മ കണ്ണേറ്റം വന്നിട്ടുണ്ട്. നേരോ? അപ്പോ നീ വാക്ക് വലിച്ചല്ലേ ഞങ്ങളുടെ പഴയ ജീവമോനെ നീ തിരിച്ചു തന്നു. നിന്റെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞോ മോളെ? ഇല്ല മുത്തശ്ശ, വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ണേട്ടനല്ല. പിന്നെ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എന്ന കഥകളി ആചാര്യനെ കാണാമെന്ന യുവ സിനിമാ നടൻ മാത്രമാണ്. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, എന്നെ പരിചയമുണ്ടെന്ന് പോലും ഭാവിക്കരുത്. നിങ്ങളുടെ നാവിൽ നിന്ന് കണ്ണട്ടൻ മറന്നുപോയതൊന്നും വീഴരുത്. ഇല്ല മോളെ, ഞങ്ങൾ സൂക്ഷിച്ചോളാം. മുത്തശ്ശ, ആരുമില്ലേ ഇവിടെ? വിളിക്കുന്നു, മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ല. ചെല്ല മുത്തശ്ശ. കാവ്യ, ഞാൻ അപ്പുറത്തോട്ട് മാറി നിൽക്കാം. ഡീ മോളെ, കാവ്യ. അല്ല, ഇതാര്? ജീവമോനോ? ഞാൻ മുത്തശ്ശനെ കാണാൻ വന്നത്. ആണോ? വളരെ സന്തോഷം. വാ, അകത്തേക്ക് വാ. വരൂ. മോനിരിക്ക്. ഇവരെയൊക്കെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. മുത്തശ്ശന്റെ മോളും പേരക്കുട്ടി ആയിരിക്കുമല്ലേ? മകളല്ല, മരുമകളാ. ഓ യെസ്, അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. മറ്റ് പേരക്കുട്ടികളൊക്കെ എവിടെ? ഒക്കെ പറയാം, മോനിരിക്ക്. നിന്റെ ഈ പരക്കം പാച്ചിട്ട് കാണുമ്പോ എനിക്ക് സഹതാപം തോന്നുന്നു. ജീവിതം ഒരു കള്ളനും പോലീസും കളിയല്ലെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? എനിക്കിതൊരു പ്ലേ അല്ല ശ്രീ, ജീവൻ മരണ പോരാട്ടോ. എത്ര നാളും നിനക്കിങ്ങനെ മുമ്പോട്ട് പോകാനാവും? ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നിന്റെ അവസ്ഥ ഭീകരമാവും. നീ ചെന്ന് വീണ കുഴിയുടെ ആഴം നിനക്ക് ചിന്തിക്കാൻ തോന്നും. അപ്പുറ ആയിക്കോട്ടെ, എന്നാലും എനിക്ക് കുഴിയിൽ നിന്ന് ഒറ്റയ്ക്ക് കര കയറണ്ട ശ്രീ. രക്ഷപ്പെടുന്നെങ്കിൽ അതെന്നെ കണ്ണേട്ടനെയും കൂട്ടി മാത്രം, അല്ലെങ്കിൽ ആ കുഴിയിൽ തന്നെ കിടന്നോട്ടെ. ഞാൻ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. എന്തെങ്കിലും അരുതാത്തത് അമ്മയുടെ നാവിൽ നിന്ന് വീഴുന്നതിന് മുൻപേ എനിക്ക് കണ്ണേട്ടനെയും കൂട്ടി ഇവിടുന്ന് പോകണം. താനിത് എങ്ങോട്ടാ മുങ്ങിയത്? അത് പിന്നെ ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ. തന്റെ കിതപ്പും വെപ്രാളും ഒക്കെ കണ്ടിട്ട് പരിസരമൊക്കെ ഓടി നടന്നാ കണ്ടെന്ന് തോന്നല്ലോ. അപ്പുറത്തൊരു കൂത്തമ്പലമുണ്ട്, നല്ല ഭംഗിയാ. കണ്ണേട്ടൻ കാണേണ്ട ഒരു കാഴ്ച തന്നെയാ. നമുക്ക് അത് പോയി കണ്ടിട്ട് തിരിച്ചങ്ങ് പോയാലോ? കൊള്ളാം, വന്ന ഉടനെ തിരിച്ചു പോകാൻ ധൃതിയായോ? തനിക്ക് ആന്റിയെ പരിചയപ്പെടണ്ടേ, വലിയ ഡാൻസറാ. സേതുലക്ഷ്മി എന്ന എന്റെ പേര്. കലാക്ഷേത്രയില് മുൻപ് നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. കുട്ടി മിസ്റ്റർ ജീവയുടെ ആരാണ്? അയ്യോ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ കാവ്യ. ഓഹോ.
ഈ അമ്മയുടെ അഭിനയം ഇത്ര മതിയോ? നെഞ്ചുരുകി അമ്മ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇതെന്റെ ഗതികേടാ. അമ്മ പൊറുക്കണം. അല്ല മോളെവിടെ? കുടിക്കാൻ ഞാൻ ഇത്ര സംഭാരം എടുക്കായിരുന്നു. നന്നായി, നല്ല ദാഹം ഉണ്ടായിരുന്നു. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കൂട്ടിനിത്തിരി മാങ്ങാച്ചാരം ചേർത്ത് ഉണ്ടാക്കുന്നതാ ഇവിടുത്തെ സംഭാരം. ജീവയ്ക്ക് ഈ രുചി പരിചയമുണ്ടോ? യെസ്, ഞാൻ മുമ്പ് എവിടുന്നോ ഈ രുചി അറിഞ്ഞിട്ടുണ്ട്. എവിടുന്ന്? അതെനിക്കറിയില്ല. പക്ഷേ ഈ വീട് എനിക്ക് നേരിയ ഓർമ്മ പോലെ. മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടോ? ചുമരിലെ ചിത്രങ്ങൾ പോലും നല്ല പരിചയം. ആ ഭാഗത്തല്ലേ മുകളിലേക്കുള്ള കോണിപ്പടി? ഞാനിവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇതൊക്കെ ചേട്ടൻ എങ്ങനെ ഓർമ്മ വരാനാ? ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നേ. Thank you.
ഏത് കാലത്താ ഞാൻ ഇവിടെ വന്നത്? കണ്ണേട്ടനൊന്നും ആലോചിക്കണ്ട, ഇവിടെ എങ്ങനെ വരാനാ? വന്നിരുന്നെങ്കിൽ അന്ന് തന്നെ മുത്തശ്ശനെ പരിചയപ്പെടില്ലായിരുന്നു. അത് ശരിയാണ്, പക്ഷേ ഒന്നും ആലോചിക്കണ്ട, നമുക്കിപ്പോ തന്നെ പോവാം, അച്ഛമ്മ കാത്തിരിക്കും. ജീവ ഇവിടെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഇനിയിപ്പോ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കലാക്ഷേത്രമായിട്ട് ജീവിക്ക് എന്താ ബന്ധം? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മോം വരൂ, മുത്തശ്ശൻ ഇവിടുത്തെ കൂത്തമ്പലം കാണിച്ചു തരാം. ഒരു ഒരു മിനിറ്റ്. ഇനി കൂത്തമ്പലൊക്കെ കാണാൻ നിൽക്കണോ? നമുക്ക് പോവാൻ കണ്ടട്ടാ. അത് കൊള്ളാം. കാണേണ്ട കാഴ്ചയെ കൂത്തമ്പലം എന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എങ്ങനെയാ കാണാതെ പോകുന്നത്? തല പെരുക്കുന്നു എന്ന് പറഞ്ഞല്ലേ, വേഗം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്? ആ, ഒന്ന് പെരുത്തിരുന്നു, പക്ഷെ ഇപ്പൊ മാറി. വാ മുത്തശ്ശ. അവന് വേണ്ടപ്പെട്ട കുട്ടി എന്താ കൂടെ ചെല്ലാത്തത്? ചെല്ല. കണ്ണേട്ടനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് അമ്മ എന്തിനാ ആ ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഏത് ഫോട്ടോ? ആരുടെ ഫോട്ടോ? ഞാനൊന്നും കൊണ്ടുവച്ചിട്ടില്ല, അതവിടെ നേരത്തെ ഇരുന്നു. അമ്മ കള്ളം പറയണ്ട, ആദ്യം അതവിടെ ഇല്ലായിരുന്നു, അമ്മ തന്നെയാ കൊണ്ടുവച്ചത്. ആ അതെ, ഞാൻ തന്നെയാ നിന്റെ അവന്റെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചത്. അതുപോലെ അവൻ ഇഷ്ടപ്പെട്ട സംഭാരം ഉണ്ടാക്കി കൊടുക്കാൻ കല്ലുമുള്ളോട് പറഞ്ഞത് ഞാൻ തന്നെയാ. ആ സംഭാരത്തിൽ അമ്മയുടെ സ്നേഹത്തിന്റെ രുചിയുണ്ടെന്ന് ജീവമോൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നീ പറഞ്ഞ പോലെ തന്നെ അവനെ അറിയില്ല എന്ന് ഞാൻ നാടകം കളിച്ചു. നന്നായില്ലേ അമ്മയുടെ അഭിനയം? എന്ന് കരുതി, എന്നും എന്റെ ജീവിതം അങ്ങനെ നാടകമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജീവമോൻ എല്ലാം അറിയണം, അറിഞ്ഞു പറ്റൂ. അതിനുവേണ്ടി ഒരു അമ്മയെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. മോളെ, അവൻ ഈ വീടിനെ കുറിച്ച് ഓർമ്മ വന്നില്ലേ? ആ ഫോട്ടോയും കൂടെ കണ്ടിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ. അത് അമ്മയുടെ തോന്നല, വെറും തോന്നല്. ഓർമ്മയുടെ ഒഴുക്കുണ്ടാവുന്നതിനെ ബ്രെയിൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോ കണ്ണേട്ടന്റെ തലയ്ക്ക് പെരുപ്പ് വന്നത് അമ്മ കണ്ടില്ലേ? ഓർമ്മ വീണ്ടെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ കണ്ണേട്ടൻ ബോധം കെട്ട് വീഴും. ആ ദയനീയമായ കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രൊഫസർ പറഞ്ഞ പോലെ ചേട്ടൻ ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടാണ്ടാവില്ലേ? പരിചിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നടത്തി ഓർമ്മ വീണ്ടെടുക്കാന്നുള്ള ചേച്ചിയുടെ വിശ്വാസം എങ്ങനെ സാധ്യമാകും? എങ്ങനെയെന്ന് എനിക്കും അറിയില്ല മോളെ. ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്നേ എനിക്കിപ്പോ പറയാനാവൂ. ഏത് നിമിഷവും തുറക്കാവുന്ന ഒരു വാതിലിന് നേർക്കാം എന്റെ പ്രതീക്ഷ നീളുന്നത്. പക്ഷേ അതെപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
ഞാൻ കൂത്തമ്പലത്തിലേക്ക് ചെല്ലട്ടെ. ഇനി യാത്ര പറയാനായി ഇങ്ങോട്ടേക്ക് വരില്ല. എനിക്കെന്തോ ജോലി വാങ്ങിത്തരാന്നും പറഞ്ഞ് ഒപ്പം കൂട്ടിയതാ കണ്ണേട്ടൻ. കേട്ടേന്റെ അടുത്ത വേഷം ഏതാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതെ, പക്ഷേ അതെന്താണെങ്കിലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. എന്റെ കണ്ണേട്ടൻ തരുന്നതല്ലേ. പോയിട്ട് വരാം. എനിക്ക് പുതിയ ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എന്തിനാ കലാക്ഷേത്രം കൊണ്ടുപോയത്? കൊറേ നേരമായല്ലോ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളിത് എവിടേക്കാ പോകുന്നത്? തന്റെ പുതിയ ജോലി സ്ഥലത്തേക്ക്. ഇനിയും ഒരുപാട് പോണോ? ജോലിസ്ഥലം അടുത്ത് തന്നെയാ, പക്ഷേ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിക്ക. എന്ത് പരീക്ഷണാ കണ്ണേട്ടൻ നടത്തുന്നത്? തനിക്ക് ക്ഷമയുണ്ടോ എന്നൊരു പരീക്ഷണം. പുതിയ ജോലിക്ക് ഭയങ്കര ക്ഷമ വേണം. ആണോ? പിന്നെ തന്റെ പുതിയ ബോസ് ഭയങ്കര കടുംപിടുത്തക്കാരനും വഴക്കാളിയാ. അയ്യോ, എങ്കിൽ ഞാൻ പെട്ടുപോവല്ലോ. അല്ല, എന്താ പുതിയ ബോസിന്റെ പേര്? പറയാം. ജസ്റ്റ് വെയിറ്റ്, നമ്മൾ എത്താറായി. ജോലി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? തന്റെ പുതിയ ജോലിയും ഇവിടെ തന്നെയാ. ഇവിടെയോ? ഇവിടെ മാത്രമാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്നാലും ഇതും തന്റെ വർക്കിംഗ് പ്ലേസ്. ബാക്കിയൊക്കെ വഴിയെ പറയാം. ഇറങ്ങിക്കോ. എന്താ സാറിന്റെ ഉദ്ദേശം? ഓ സോറി, ഒരു കാര്യം പറയാൻ മറന്നു. ഈ പുതിയ പോസ്റ്റിംഗിൽ തന്റെ ബോസായി എന്നെ സാർ എന്നല്ല വിളിക്കേണ്ടത്, പിന്നെ കണ്ണേട്ടൻ എന്നാണ്. ഒരു കാര്യം പറയാൻ മറന്നു. ഈ പുതിയ പോസ്റ്റിംഗിൽ തന്റെ ബോസായി എന്നെ സാർ എന്നല്ല വിളിക്കേണ്ടത്, പിന്നെ കണ്ണേട്ടൻ എന്നാണ്. കണ്ണേട്ട കണ്ണേട്ടാന്ന് തുരുതുരാന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞാലും അനുസരിച്ചോളണം. കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ജോബ്. അഗ്രീഡ്? ആദ്യം ജോലി എന്താണെന്ന് അറിയണം. എനിക്ക് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സംസാരിക്കാം. എന്റെ അമ്മോ, ഞാൻ ഇത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടും ശൗര്യത്തിന് ഒരു കുറവുമില്ലല്ലോ. വാ. നീ ഇവളെ പിന്നെയും കൂട്ടിക്കൊണ്ടു വന്നോ? അച്ഛമ്മ പേടിക്കണ്ട, കാവ്യ തിരിച്ചു കൊണ്ടുവന്നു കരുതി സിദ്ധു കൊണ്ടുവരുന്ന ഹോം നേഴ്സിന് ജോലി ഇല്ലാതാവില്ല. കാരണം ഹോം നേഴ്സായി അല്ല ഞാൻ ഇവളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാം, ഇളയമേ ശിവാനിയും കൂടെ വരട്ടെ. എന്താ പറ്റി? ഇളയമേ ശിവാനി.
ഏട്ടനെ അപമാനിച്ച് നീ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നത്? അവൾ ഇടുന്ന സിന്ദൂരം ഇതുവരെ ഏട്ടൻ ശ്രദ്ധിച്ചിട്ടില്ലേ? അവളുടെ കഴുത്തിൽ താലിയുണ്ട്.